എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ തിരുവചനത്തെ ഉൾക്കൊണ്ട് എളിയവരെ ചേർത്തണയ്ക്കാൻ പവർവിഷൻ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു വരുന്നു. കണ്ണീർ കയങ്ങളിൽ വീണു പോകാമായിരുന്ന അനേകർക്ക് ജീവസന്ധാരണത്തിനും പുനർനിർമ്മിതിക്കുമായി പ്രേക്ഷകരുടെ സഹായത്തോടെ കൈത്താങ്ങലുകൾ നൽകുന്ന ശുശ്രൂഷകൾ പവർവിഷൻ ടി വിയുടെ തുടക്കകാലം മുതൽ ഇന്നയോളം മുടക്കം കൂടാതെ ചെയ്തു വരുന്നു. ഈ പ്രവർത്തനങ്ങൾ അനേകർക്ക് ആശ്വാസമായി മാറി. 2023 മാത്രം ഇന്നുൾപ്പെടെ 3 തവണകളിലായി 20-ലധികം കുടുംബങ്ങൾക്ക് 32 ലക്ഷത്തിലധികം രൂപ കൈമാറുവാനും കാണാകാഴ്ചയുടെ 503 അധ്യായത്തിൽ നമ്മൾ കടന്നു ചെന്ന റാന്നി സ്വദേശി ഉഷ തമ്പിക്ക് 241 സ്നേഹഭവനം കൈമാറുവാനും സാധിച്ചു. കൂടാതെ 3 കുടുംബങ്ങൾക്കായി സ്നേഹഭവനം നൽകുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. 2023 ഡിസംബർ 2 പവർവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വെച്ച് ജീവകാരുണ്യ സഹായനിധി വിതരണം ചെയ്തു. പാസ്റ്റർ തോമസ് മാത്യു പ്രാർത്ഥിച്ചാരംഭിച്ച യോഗത്തിൽ പവർവിഷൻ ടി വി ഡയറക്ടർ ശ്രീ സജി പോൾ അധ്യക്ഷത വഹിക്കുകയും പവർവിഷൻ ടി വി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീ ടോണി വർഗീസ് സ്വാഗതമറിയിക്കുകയും ചെയ്തു. പവർവിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ജോയി താനവേലിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് അർഹരായ 11 കുടുംബങ്ങൾക്ക് 1,675,782 ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു. പവർവിഷൻ ടി വി ഡയറക്ടർ ശ്രീ ജെ കുര്യൻ ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും പാസ്റ്റർ എബ്രഹാമെന്നും പ്രാർത്ഥിച്ച് ചടങ്ങിന് സമാപനം കുറിക്കുകയും ചെയ്തു. സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരുന്ന് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ വലിയ ശുശ്രൂഷ നിർവഹിപ്പാൻ പൗർവിഷനെ ദൈവം അനുഗ്രഹിക്കുകയും വഴികളെ തുറക്കുകയും അത്ഭുതത്തിന്റെ കരം പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കട്ടെ. അധ്യക്ഷന് വേണ്ടി സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സകല വിഷയവും ദൈവകരത്തിൽ തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. പവർവിഷന്റെ ഏറ്റവും വലിയ ജീവകാരന്റെ പ്രവർത്തനങ്ങളാണ് കാണാകാഴ്ച, സ്നേഹഭവൻ, അതുപോലെ തന്നെ സ്നേഹസ്പർശം. അതിനകത്ത് കാണാകാഴ്ചയുടെ പ്രോഗ്രാമുകളും സ്നേഹഭവന്റെ പദ്ധതികളും ഇപ്പോൾ നടന്നു വരികയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ പവർവിഷൻ ടി വി തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പൗർഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഏകദേശം കറക്റ്റ് കണക്ക് എൻ്റെ ഇല്ല എങ്കിലും 20 കോടിയിലധികം രൂപ അനേകർക്ക് നൽകുവാൻ ദൈവം സഹായിച്ചു. വീടില്ലാത്തവർക്ക്, നമുക്കറിയാം ഒരു വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വീടില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പ്ലാസ്റ്റിക് കൊണ്ട് വീടിൻ്റെ ഭിത്തി പോലെ കെട്ടി താമസിച്ച എത്രയോ കുടുംബങ്ങളെ നല്ല വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുവാൻ പൗർഷൻ ചാരിറ്റിക്ക് കഴിഞ്ഞു. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സമസൃഷ്ടങ്ങളായിട്ടുള്ള അനേക ആളുകൾ കടന്നു പോകുന്ന ഇരുണ്ട വഴികൾ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വേദന, എന്നാൽ അവർക്ക് സഹൃദയരായ പവർവിഷൻ്റെ പ്രേക്ഷകർ നൽകുന്ന ചെറുതും വലുതുമായ ഈ സഹായം തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്നതാണ്. പൗർഷന്റെ പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ, അതിൽ 1 രൂപ പോലും കുറയാതെ മുഴുവൻ തുകയും അതാത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പൗർഷൻ ഇന്നുവരെ പൗർഷന് സാധിച്ചിട്ടുണ്ട്. അത് പൗർഷൻ ചെയർമാൻ
പാസ്റ്റർ കെ സി ജോണിൻ്റെ പ്രത്യേക അതൊരു ഒരു തൻ്റെ ഒരു നിർബന്ധമാണ്. ഒരു രൂപ പോലും അതിനകത്ത് കുറയാതെ വേറെ ചെരുവകൾക്ക് ഒന്നും മാറാതെ അത് മുഴുവൻ തുകയും അത് ആർക്ക് വേണ്ടി കൊടുക്കുന്നു അവർക്ക് എത്തുകയ എന്നുള്ളത് അങ്ങനെ ഇതുവരെ ചെയ്യാൻ സഹായിച്ചു. കാണാക്കാഴ്ചയുടെ 494 എപ്പിസോഡിൽ നാം കടന്നു ചെന്നത് അമ്പലപ്പുഴ പഴയ തിരുമല സ്വദേശി ബാലകൃഷ്ണ നായിക് മഞ്ജു ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. ഇവരുടെ 21 വയസ്സുള്ള മകൻ ശംഭുനാഥ് നായിക് സെറിബ്രൽ പാഴ്സി എന്ന രോഗത്താൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ കുടുംബത്തിൻ്റെ തണലായിരുന്ന ബാലകൃഷ്ണ നായിക് നിത്യതയിൽ ചേർക്കപ്പെട്ടു. നിത്യവൃത്തിക്ക് പോലും ഈ കുടുംബം വളരെയേറെ കഷ്ടപ്പെടുകയാണ്. ഈ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ പ്രേക്ഷകർ കൈത്താങ്ങലുകൾ നൽകി. പ്രേക്ഷകർ അയച്ചു തന്ന 10,000 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ 6 ഗഡുക്കളിലായി 243,762 രൂപ നേരത്തെ ഈ കുടുംബത്തിന് കൈമാറിയിരുന്നു. കാണാക്കാഴ്ചയിലൂടെ 509 എപ്പിസോഡിൽ നമ്മൾ കടന്നു ചെന്നത് ആലപ്പുഴ മങ്കമ്പ സ്വദേശി കലേഷിന്റെ ഭവനത്തിലേക്കായിരുന്നു. കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഭാരപ്പെടുകയാണ് ഇദ്ദേഹം. 8 ഉം 5 ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ കുടുംബത്തിനും കൈത്താങ്ങലായി നമ്മുടെ പ്രേക്ഷകർ മാറി. പ്രേക്ഷകർ അയച്ചു തന്ന 17,000 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ 4 ഗഡുക്കളിലായി 417,875 രൂപ നേരത്തെ ഈ കുടുംബത്തിന് കൈമാറിയിരുന്നു. കാണാക്കാഴ്ചയുടെ 514 എപ്പിസോഡിൽ നാം കടന്നു ചെന്നത് കോട്ടയം എരുമേലി കുറുവാമൂഴി സ്വദേശി തോമസ് ജോസഫ് ബിന്ദു ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. ഈ കുടുംബത്തിലെ 5 പേരും രോഗികളാണ്. ഇതിൽ വൃദ്ധയായ മാതാവും 10 ഉം 1 ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. ഇതിൽ 3 പേർ കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവരാണ്. ഇവർക്ക് എത്രയും വേഗം സർജറി നടത്തണമെന്നായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ഈ കുടുംബത്തോടൊപ്പവും പവർവിഷൻ പ്രേക്ഷകർ കൈത്താങ്ങലായി നിന്നു. പ്രേക്ഷകർ അയച്ചു തന്ന 10,000 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ 3 ഗഡുക്കളിലായി 487,172 രൂപ ഈ കുടുംബത്തിന് നേരത്തെ കൈമാറിയിരുന്നു. കാണാക്കാഴ്ചയുടെ 516 എപ്പിസോഡിൽ നാം കടന്നു ചെന്നത് കോട്ടയം ദേവലോകം സ്വദേശി ജോമോൻ എന്ന വെളിപ്പേരുള്ള മാത്യുവിന്റെ ഭവനത്തിലേക്കാണ്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞ് വൃക്കകൾ തകരാറിലാണ്. എത്രയും വേഗം സർജറി ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കായി മാത്രം 100,000 ആവശ്യമാണ്. 13ഉം 3ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. നിത്യ ചെലവുകൾക്ക് പോലും വളരെ കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തെ നമ്മുടെ പവർവിഷൻ പ്രേക്ഷകർ നിർലോഭമായി സഹായിച്ചു. പ്രേക്ഷകർ അയച്ചു തന്ന 4,000 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ 2 ഗഡുക്കളിലായി 247,100 രൂപ ഈ കുടുംബത്തിന് നേരത്തെ കൈമാറിയിരുന്നു. കാണാക്കാഴ്ചയുടെ 517 എപ്പിസോഡിൽ നാം കടന്നു ചെന്നത് വയനാട് പുൽപ്പള്ളി സ്വദേശി മറിയം എന്ന വൃദ്ധമാതാവിന്റെ ഭവനത്തിലേക്കായിരുന്നു. ഈ മാതാവ് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ്. മലയോര മേഖലയിലെ ഒരു ചെറിയ കർഷക കുടുംബമാണിത്. 2 വർഷങ്ങൾക്ക് മുൻപ് മറിയത്തിന്റെ ഭർത്താവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. മകൻ കൃഷി ചെയ്തു കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് കുടുംബം പുലരുന്നത്. നിത്യവൃത്തിക്ക് പോലും ഭാരപ്പെടുന്ന ഈ കുടുംബത്തെയും നമ്മുടെ പ്രേക്ഷകർ നിർലോഭമായി കൈയയച്ച് സഹായിച്ചു.
പ്രേക്ഷകർ അയച്ചു തന്ന 39,500 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ രണ്ട് ഘടുക്കളിലായി 128,000 രൂപ നേരത്തെ ഈ കുടുംബത്തിന് കൈമാറിയിരുന്നു. കാണാക്കാഴ്ചയുടെ 518-ാം അധ്യായത്തിൽ നാം കടന്നു ചെന്നത് കോട്ടയം വടവാതൂർ സ്വദേശി ബിന്ദു ബിനു ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് ബിനുവിന് രക്തസമ്മർദ്ദം കൂടുകയും ശരീരം ഒരു വശം തളരുകയും ചെയ്തു. ഗൃഹനാഥനായ ബിനുവിന്റെ വരുമാനമായിരുന്നു ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. രണ്ട് പെൺമക്കളടങ്ങുന്ന ഈ കുടുംബത്തിന്റെ നിത്യ ചിലവുകൾക്കും ചികിത്സയ്ക്കുമായി വളരെയധികം സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. പവർവിഷൻ കുടുംബാംഗങ്ങൾ ഇവരോടൊപ്പവും കൈത്താങ്ങലായി കൂടെ നിന്നു. പ്രേക്ഷകർ അയച്ചു തന്ന 29,900 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ രണ്ട് ഘടുക്കളിലായി 2,62,005 രൂപ ഈ കുടുംബത്തിന് നേരത്തെ കൈമാറിയിരുന്നു. കാണാക്കാഴ്ചയുടെ 519-ാം അധ്യായത്തിൽ നാം കടന്നു ചെന്നത് വയനാട് നടവയൽ മൂഴിമല സ്വദേശി ഉഷ ശശികുമാർ ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. ദിവസവേതന തൊഴിലാളിയായിരുന്ന ശശികുമാർ ദൈവാശ്രയത്തോടുകൂടി സന്തോഷകരമായി കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ ജീവിതം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടാകുകയും ശരീരത്തിന്റെ ഒരു വശം തളരുകയും ചെയ്തു. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന ശശികുമാറിന് അസുഖം ബാധിച്ചതോടെ ഇവരുടെ താളം തെറ്റി. നിത്യവൃത്തിക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ചികിത്സയ്ക്കായി വലിയ കടബാധ്യതയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. മകൻ +2 പഠിക്കുന്നു. ഈ കുടുംബത്തിന് തലചായ്ക്കാൻ സ്വന്തമായി ഒരു ഭവനമില്ല. ചെറിയൊരു ഭവനത്തിൽ വാടകയ്ക്കാണ് ഇവർ കഴിയുന്നത്. ശശികുമാറിന്റെ ചികിത്സയ്ക്കായി ഇനിയും ലക്ഷങ്ങൾ ആവശ്യമാണ്. കൂടാതെ നിത്യ ചിലവുകൾക്കും മകന്റെ പഠനത്തിനും തുക കണ്ടെത്തണം. ഒപ്പം സ്വന്തമായൊരു ഭവനമെന്ന സ്വപ്നവും ഒരു വേദനയായി നിൽക്കുന്നു. ഈ കുടുംബത്തിന്റെ ദുരിത ജീവിതത്തിൽ പവർവിഷൻ പ്രേക്ഷകർ ഒരു കൈത്താങ്ങായി നിന്നു. പ്രേക്ഷകർ അയച്ചു തന്ന 1,90,652 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ 94,700 രൂപ ഈ കുടുംബത്തിന് നേരത്തെ കൈമാറിയിരുന്നു. ഈ കുടുംബത്തിന് കൈത്താങ്ങായി നിന്ന പവർവിഷൻ പ്രേക്ഷകരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാണാക്കാഴ്ചയുടെ 520-ാം അധ്യായത്തിൽ നാം കടന്നു ചെന്നത് തിരുവല്ല ചുമത്ര സ്വദേശി സന്തോഷിന്റെ ഭവനത്തിലേക്കായിരുന്നു. 2 വർഷത്തിലധികമായി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ് ഇദ്ദേഹം. ദിവസവേതന തൊഴിലാളിയായിരുന്ന സന്തോഷിന്റെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം. ഗൃഹനാഥനായ ഇദ്ദേഹം രോഗബാധിതനായതോടെ നിത്യ ചിലവുകൾക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത്. സന്തോഷിന്റെ കരളിനെയാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. കീമോ ചെയ്യുന്നതിനും ടെസ്റ്റുകൾക്കും മരുന്നിനുമായി മാസം തോറും വലിയ തുക ആവശ്യമാണ്. സഹധർമ്മിണിയായ സുഗുണമ്മ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന ചെറിയ വരുമാനവും ചില സുമനസുകളുടെ സഹായത്താലുമാണ് ഇവർ ജീവിതം നിലനിർത്തിപ്പോകുന്നത്. എത്രയും വേഗം സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ചികിത്സയ്ക്കും മരുന്നിനും വേണ്ടി വരുന്ന തുക ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമാണ്. ഒപ്പം കടബാധ്യതയും ഇവരെ തളർത്തുന്നു. തുടർ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ആവശ്യമാണ്. അതോടൊപ്പം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീരോടെ കഴിയുകയാണ് ഈ കുടുംബം. ഈ കുടുംബത്തിന്റെ വേദനയിൽ കൂടെ നിന്ന പ്രേക്ഷകരെയും ദൈവം മാനിക്കട്ടെ. പ്രേക്ഷകർ അയച്ചു തന്ന 1,44,100 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഇതുകൂടാതെ 70,500 രൂപ
ഈ കുടുംബത്തിന് നേരത്തെ കൈമാറിയിരുന്നു. ഈ കുടുംബത്തിന്റെ വേദനയിൽ ഇവരോടൊപ്പം കൈത്താങ്ങായി നിന്ന പവർ വിഷൻ പ്രേക്ഷക കുടുംബങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാണാക്കാഴ്ചയുടെ 521 അധ്യായത്തിൽ നാം കടന്നു ചെന്നത് പത്തനംതിട്ട ജില്ലയിൽ എഴുമറ്റൂർ തെള്ളിയൂർ സ്വദേശി ദൈവദാസൻ ജോർജ് തോമസ് അമ്മിണി ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. സഹായിക്കാൻ ആരുമില്ലാതെ രോഗബാധിതരായി കഴിയുകയാണ് ഈ വൃദ്ധദമ്പതികൾ. ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ അമ്മിണി കഴിഞ്ഞ 6 മാസത്തിലധികമായി സ്ട്രോക്ക് ഉണ്ടായതിനെ തുടർന്ന് ചികിത്സയിലാണ്. സ്വയം ആഹാരം കഴിക്കുവാനോ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുവാനോ പോലും സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഭർത്താവായ ജോർജ് എടുത്തുകൊണ്ടുപോയി വേണം കാര്യങ്ങൾ നിർവഹിക്കുവാൻ. ഈ ഭവനത്തിൽ വൃദ്ധ മാതാപിതാക്കളായ ഇവർ രണ്ടുപേർ മാത്രമാണുള്ളത്. ഈ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ല. ജോർജും രോഗബാധിതനാണ്. നിസ്സഹായരായ ഈ ദമ്പതികൾ കൈകൾ കോർത്ത് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ ഏവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകും. ഗ്രഹനാഥനായ ജോർജ് തോമസ് ഹൃദയസംബന്ധമായ അസുഖത്താൽ ഭാരപ്പെടുകയാണ്. കൂടാതെ മറ്റസുഖങ്ങളും അലട്ടുന്നുണ്ട്. നിസ്സഹായരായ ഈ വൃദ്ധ മാതാപിതാക്കളുടെ സങ്കടത്തിലും നമ്മുടെ പ്രേക്ഷകർ കൈത്താങ്ങലായി. പ്രേക്ഷകർ അയച്ചു തന്ന 328,981 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഈ കുടുംബത്തിന്റെ വേദനയിൽ ഒപ്പം നിന്ന പവർ വിഷൻ പ്രേക്ഷകരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കാണാക്കാഴ്ചയുടെ 523 എപ്പിസോഡിൽ നാം കടന്നു ചെന്നത് തിരുവനന്തപുരം വേറ്റിക്കോണം മണികണ്ഠേശ്വരം സ്വദേശി സതീഷ് കുമാറിന്റെ ഭവനത്തിലേക്കായിരുന്നു. ഈ കുടുംബത്തിലെ 5 പേരും രോഗികളാണ്. ഇതിൽ 3 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. 12 വയസ്സുള്ള മൂത്ത മകൾ സെറിബ്രൽ പാഴ്സി എന്ന രോഗത്താൽ ഭാരപ്പെടുന്നു. 3.5 വയസ്സ് പ്രായമുള്ള 2-ാമത്തെ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് കണ്ടെത്തുകയും എത്രയും വേഗം സർജറി നടത്തുകയും വേണം. 3-ാമത്തെ മകൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞെങ്കിലും എഴുന്നേറ്റിരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. കുടുംബത്തിലെ 5 പേരും രോഗികളായതോടെ വലിയ കടബാധ്യതയാണ് സതീഷ് കുമാർ ബിൻസി ദമ്പതികൾക്കുണ്ടായത്. മരുന്നുകൾക്ക് മാത്രമായി വലിയ തുക ആവശ്യമാണ്. എല്ലാവർക്കും എത്രയും വേഗം തുടർ ചികിത്സ ആവശ്യമാണ്. സമയം കിട്ടുമ്പോഴെല്ലാം സുവിശേഷ വേലയ്ക്കായി ജീവിതം മാറ്റിവെച്ച കുടുംബമാണിത്. തങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ ദൈവം കൈവിടില്ലെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് കൈത്താങ്ങായി നമ്മുടെ പവർ വിഷൻ പ്രേക്ഷകർ കൂടെ നിന്നു. പ്രേക്ഷകർ അയച്ചു തന്ന 646,520 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥയിൽ ഇവരോടൊപ്പം നിന്ന പവർ വിഷൻ പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഏവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കാണാക്കാഴ്ചയുടെ 524 അധ്യായത്തിൽ നാം കടന്നു ചെന്നത് എടത്വ തായങ്കരി സ്വദേശി ഗീതാ ശിബു ദമ്പതികളുടെ ഭവനത്തിലേക്കായിരുന്നു. ഇവരുടെ 19 വയസ്സുള്ള ഏക മകൻ സെറിബ്രൽ പാൾസി എന്ന അസുഖത്താൽ ഭാരപ്പെടുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. ആഹാരം വാരിക്കൊടുക്കുന്നതും ശുശ്രൂഷിക്കുന്നതുമെല്ലാം ഈ മാതാവാണ്. ദിവസവേതന തൊഴിലാളിയായിരുന്ന ഗ്രഹനാഥനായ ശിബുവിന്റെ വരുമാനം മാത്രമായിരുന്നു
ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. എന്നാൽ സ്ട്രോക്ക് ഉണ്ടായതിനെ തുടർന്ന് ഇദ്ദേഹം കിടപ്പിലാണ്. തുടർ ചികിത്സകൾക്കായി വലിയ തുക ആവശ്യമാണ്. മകനും ഭർത്താവും രോഗബാധിതരായതോടെ ഇവരെ തനിച്ചാക്കി ജോലിക്ക് പോകുവാൻ ഗീതയ്ക്ക് സാധിക്കാതെയായി. ഒരു ചെറിയ കൈത്താങ്ങൽ നൽകുവാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. തന്റെ ഭർത്താവ് കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനായാൽ തന്നെ വലിയ ആശ്വാസമാണ് തനിക്കുണ്ടാകുന്നതെന്ന് ഗീത പറയുന്നു. ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ തങ്ങളുടെ ആവശ്യങ്ങൾ തിരുമുൻപാകെ വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഗീതാ ഷിബു ദമ്പതിമാർ. ഈ കുടുംബത്തിന്റെ ഭാരമേറിയ പ്രയാസത്തിൽ നമ്മുടെ പ്രേക്ഷക കുടുംബങ്ങൾ ഇവർക്കൊപ്പം കൈത്താങ്ങായി കൂടെ നിന്നു. പ്രേക്ഷകർ അയച്ചു തന്ന 256,020 രൂപ ഈ കുടുംബത്തിന് കൈമാറി. ഈ കുടുംബത്തിന്റെ വേദനയിൽ ഇവരോടൊപ്പം നിന്ന പവർ വിഷൻ പ്രേക്ഷക കുടുംബങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആർദ്രഹൃദയമുള്ള പ്രേക്ഷകരുടെ നിർലോഭമായ സഹായത്താൽ ഇപ്പോൾ ഇവിടെ 11 കുടുംബങ്ങൾക്ക് അത്താണിയാകുവാൻ പവർവിഷൻ ടിവിയെ ദൈവം ഒരുക്കുന്നു. കർഷകരോട് പറയാനുള്ളത്, ഇത്രയും ഞങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച വലിയ മനസ്സിന് വലിയ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വേദനകൾ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ദൈവത്തോടാണ് നന്ദി പറയാനുള്ളത്. സഹായം ചെയ്ത എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രത്തോളം സ്നേഹവും സന്തോഷമുണ്ട്. ഞങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം കണ്ടു അതിനകത്ത് അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ ചെയ്ത എല്ലാ മനസ്സുകൾക്കും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പവർവിഷൻ ടിവിയുടെ പ്രവർത്തനം വലിയൊരു അനുഗ്രഹമാണ്. സാധാരണപ്പെട്ടവർക്ക്, രോഗികൾക്ക്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക്, മറ്റുള്ള വ്യക്തികൾക്ക്, സഹായം ആവശ്യമായ വ്യക്തികൾക്ക് ചെയ്യുന്ന പ്രവർത്തനം. അത് സാധാരണപ്പെട്ടവർക്ക്, പാവപ്പെട്ടവർക്ക് വലിയൊരു അനുഗ്രഹവും വലിയൊരു താങ്ങുമാണ്, കൈത്താങ്ങുമാണ്. നമ്മെ ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധമാവൻ ദൈവത്തിന്റെ കാവലും പരിപാലനം നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച പ്രവർത്തനത്തോടും ഇന്നു മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കണ്ണീർ കയങ്ങൾ മൂടിയ അനേകം ജീവിതങ്ങൾക്ക് കരസ്പർശമാകുവാൻ മനസ്സ് കാണിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സുമനസ്സുകൾക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം സർവ നന്മകളാലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനുമുപരി ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.